ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ റേറ്റിൽ എങ്ങനെ യൂസ് ചെയ്യാം, തേർഡ് പാർട്ടി ആപ്പും അതേപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ യൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ. അത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് യൂസ് ചെയ്ത് വാങ്ങിയെന്ന്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായി കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഒരുപാട് പേര് 200 യൂസി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 100 യൂസി കൂടി കിട്ടുന്ന ഒരു ട്രിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കാണുക. അത് 100% ജെന്വൻ ആയ ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ മാക്സിമം ആ ഒരു ട്രിക്കും അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റും കൂടി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് 100 യൂസി കൂടി എടുക്കാൻ നോക്കുക. 200 യൂസി കയ്യിലുള്ളവർക്ക് മാത്രമേ ആ ഒരു ട്രിക്ക് വർക്ക് ആവുകയുള്ളൂ. മാക്സിമം എല്ലാവരും ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു മറ്റൊരാളുടെ ആവശ്യമില്ലാതെ എങ്ങനെ യൂസ് ചെയ്യാൻ വാങ്ങാം നമുക്ക് ഈ ഒരു ബാറ്ററി ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ, എങ്ങനെ നമുക്ക് ആ ഒരു പ്രൈസ് ലിസ്റ്റിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് യൂസേഴ്സ് അല്ലേ ഭയങ്കര റേറ്റിലാണ് യൂസ് ചെയ്ത് വെക്കുന്നത്, അങ്ങനെയെല്ലാം ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു പബ്ജിയുടെ ഉള്ളിലൂടെ തന്നെ നമുക്ക് യൂസ് വാങ്ങേണ്ട ഒരു ട്രിക്കാണ്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ ഒരുപാട് യൂസേഴ്സ് അല്ലേഴ്സ് 300 യൂസ് തൊട്ടിട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ്, 60 യൂസ് ഇപ്പം നമ്മുടെ കയ്യിൽ 200 യൂസ് ഉള്ളൂ അല്ലെങ്കിൽ 240 യൂസ് ഉള്ളൂ, ബാക്കി 60 യൂസി മാത്രം മതി എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വാങ്ങിത്തരുന്നില്ല. അപ്പോൾ അതിനും കൂടി ഒരു ഉപകാരമായിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ട്രിക്കല്ല, സാധാ പോലെ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പേടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫോൺ പേ ആണ്. അപ്പോൾ അതിൽ റീചാർജ് ആൻഡ് ബിൽ പേ ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് മോർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ പേ റീചാർജ് കോഡ് എന്ന് കാണാൻ കഴിയുന്നിരിക്കും. അപ്പോൾ നമ്മൾ അത് എടുത്ത ശേഷം നമുക്ക് വേണ്ട എത്ര എമൗണ്ട് ആണോ അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 16 നമ്പറുള്ള ഒരു കോഡ് കിട്ടുന്നതായിരിക്കും. ആ ഒരു കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പബ്ജി ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇനി കാണിച്ചു തരാം. നമ്മുടെ കയ്യിലുള്ള യൂസി കാണുന്ന ആ ഒരു സെക്ഷൻ്റെ അപ്പുറത്തുള്ള ഒരു പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു യൂസി പർച്ചേസിൻ്റെ ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണോ വേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഒരുപാട് ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ റീഡിംഗ് കോഡ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ വാങ്ങി വെച്ച ആ ഒരു റീഡിംഗ് കോഡ് ജസ്റ്റ് ഒന്ന് അവിടെ എന്താണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റീഡിം എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ കഴിയും. അപ്പോൾ അതിൽ കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ബാലൻസ് അതിൽ ആഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ കൂടി നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ആ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മെയിലും അതേപോലെ തന്നെ അഡ്രസ്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് കൊടുക്കുക. വെറുതെ നമ്മൾ സിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ പിൻകോഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏതാണ് ജില്ല, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളുടെ പിൻകോഡ് ഇതെല്ലാം കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൊടുത്ത ശേഷം നമ്മൾക്ക് വേറൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ആ ഒരു ഇൻ്റർഫേസിൽ ബൈ എന്ന ഓപ്ഷനും കൂടി നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ബൈ എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് മെയിലാണോ റീഡിംഗ് കോഡ് വാങ്ങിയത് ആ ഒരു മെയിലിൻ്റെ പാസ്വേഡ് കൂടി അടിക്കേണ്ടതുണ്ട്. അതിനുശേഷം വെരിഫൈ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് കൊടുത്ത ശേഷം ഈ ഒരു എസ് ഓൾവേസ് വേണ്ടുള്ള ഈ ഒരു ഓപ്ഷനിലും കൂടി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവുന്നതായിരിക്കും. ഇത് ലോഡാക്കിന് നമുക്ക് 150 യൂസി 213 യൂസി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് യൂസി വാങ്ങാവുന്നതാണ് മറ്റൊരാളുടെയും സഹായമില്ലാതെ തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. മാക്സിമം നമുക്ക് പറ്റുന്നവർക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുമ്പിട്ട ഒരുപാട് ടിപ്പ് ആൻഡ് ട്രിക്ക് വീഡിയോസ് ഉണ്ട്, അതൊന്നും കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് പോയി കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണുമ്പോഴേയും ബൈ.